ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ. സാർ, നമ്മുടെ ലോക്ക്ഡൌൺ ആയിട്ട് എന്താണ് എല്ലാവരും ചെയ്യുന്നത്? ഞാൻ നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഈ ചാനൽ തുടങ്ങിയപ്പോ തുടങ്ങി കേൾക്കുന്നതാണ്. ഇപ്പൊ ഇപ്പോഴാണെങ്കിലും കൂടുതൽ മെസ്സേജ് വരുന്നതും ഇൻസ്റ്റയിൽ ഡി എം വരുന്നതും ഒക്കെ എനിക്ക് നാലഞ്ച് കാര്യങ്ങളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റിയും ഡി എം വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് പറഞ്ഞേക്കാം നിങ്ങളുടെ അടുത്ത് നിന്ന്. ഞാനൊരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആണ്, ബ്യൂട്ടി ബ്ലോഗർ ആണ്. അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളിൽ കുറെ പേരിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് മെജോറിറ്റിയും അവർക്ക് ഇൻസെക്യൂർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. അപ്പോൾ അതൊക്കെ ഞാൻ എന്തൊക്കെയാന്ന് പറയാം. അതിനെ റെമഡി ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഏത് ഇൻഫ്ലുവൻസർ പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ബ്യൂട്ടി ബ്ലോഗർ പറയുകയാണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റാത്ത ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലും ഇൻക്ലൂഡിങ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ പറ്റിയാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയാനുള്ളത്. ഒന്നാമത് നമ്മളുടെ ബിഗ്ഗസ്റ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ മേജർ ആളുകളുടെ മെജോറിറ്റി ആളുകളുടെയാണ് കേട്ടോ. നമുക്ക് സ്പോട്ട് ഡിറ്റക്ഷൻ, അതായത് നമുക്ക് ഇന്ന ഇന്ന ഭാഗത്ത് നിന്നും വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ചില ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കുടിച്ചാൽ വയറ് കുറയും, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൈയുടെ വണ്ണം കുറയും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ വണ്ണം കുറയും. അത് ഒരിക്കലും സ്പോട്ട് ഡിറ്റക്ഷൻ അത് പോസിബിൾ അല്ല, അൺലെസ് അതൊരു ലിപ്പോസെക്ഷൻ, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഡോക്ടറുടെ അടുത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും സ്പോട്ട് ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റില്ല. വയറിൽ നിന്ന് മാത്രം കുറയ്ക്കാൻ പറ്റില്ല, എന്താണ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് മാത്രം കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ വിരലിൻ്റെ വണ്ണം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വിരലി 24 മണിക്കൂറും വിരലിങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന ഈ വിരലിൻ്റെ ഭാഗത്തു നിന്ന് വണ്ണം കുറയോ? കുറയത്തില്ല. സോ അത് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ശരിക്കും എന്താ പറയണത്, അവരവരുടെ ഫോളോവേഴ്സിനോട് ഒരു എന്താ പറയണത് ഒരു കുറച്ചൊരു ഓക്കെ എനിക്കൊരു എന്താണ് പറയണേ, അവനവൻ്റെ ഫോളോവേഴ്സിനോട് കുറച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അവർ പറയും ഒരിക്കലും, അതായത് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് പറയും ഒരിക്കലും സ്പോട്ട് ഡിറ്റക്ഷൻ സാധ്യമല്ല എന്ന്. സോ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെച്ച് മാർക്സ് ആണ്. സ്ത്രീകളിൽ കൂടുതലും കാണുന്ന ഒരു കാര്യമാണ് സ്ട്രെച്ച് മാർക്സ്. ഈവൻ എനിക്കും സ്ട്രെച്ച് മാർക്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു സ്ട്രെച്ച് മാർക്സ് മാറ്റാനായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ എടുത്ത് പറയുന്നുണ്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ ആരെ എനിക്ക് മെസ്സേജ് ചെയ്താലും ഞാൻ എപ്പോഴും പറയേണ്ടത് അത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല എന്ന്. അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് ആ ഒരു ഇത് കുറയ്ക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ഒരിതും പറ്റില്ല. അൺലെസ് നിങ്ങളൊരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് പുറത്ത് പോയി അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ക്യാമറ നിന്നുപോയി, അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആൾ ഒരു വർഷമായിട്ട് ഓൾമോസ്റ്റ് ഒരു 12 സിറ്റിങ്ങിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, സ്റ്റിൽ ആ സ്ട്രെച്ച് മാർക്സ് ഉണ്ട്, അതിൻ്റെ ആ ഒരു തടിപ്പ് കുറഞ്ഞു എന്നല്ലാതെ അത് കംപ്ലീറ്റ്ലി മാറിയിട്ട് പഴയ സ്കിൻ പോലെ ഇപ്പോൾ ഒരു സ്ട്രെച്ച് മാർക്സ് വന്നു അത് കംപ്ലീറ്റ്ലി മാറി ഈ ഒരു സ്കിൻ ആക്കാനായിട്ട് പറ്റില്ല. അത് 100% ഉറപ്പാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും മിറാക്കുലസ്ലി നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്താ പറയണത്, ഒരിക്കലും അങ്ങനെ ഒരു ഹോം റെമഡി ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ട്രെച്ച് മാർക്സ് കംപ്ലീറ്റ്ലി പോകത്തില്ല. പക്ഷെ ഒരു 70 to 75% മേ ബി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാനേ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം സെല്ലുലൈറ്റ്. നമുക്കത് ഇതാണ് സെല്ലുലൈറ്റ് എന്ന് പറയുന്നത്. ഇതും കംപ്ലീറ്റ്ലി മാറ്റാൻ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരിക്കലും അത് സെല്ലുലൈറ്റ് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. അത് നമ്മളുടെ ബോഡി ഫാറ്റിൻ്റെ പൊസിഷനിങ്ങും പിന്നെ നമ്മളുടെ ജീനിൻ്റെ ഇതും ഒരുപാട് ഘടകങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത്, എസ്പെഷ്യലി സ്ത്രീകൾക്കാണ് സെല്ലുലൈറ്റ് കൂടുതൽ ഉണ്ടാകുക. ആണുങ്ങൾക്ക് മേബി ഒരു 10% ആണെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുക ഒരു 80% ആണ്. സോ അത് കംപ്ലീറ്റ്ലി നമുക്ക് കളയാൻ പറ്റത്തില്ല. എത്ര ഹെൽത്തി ആയിട്ടുള്ള, മീൻസ് എത്ര ടോൺ ആയിട്ടുള്ള ബോഡി ഉള്ളവരാണെങ്കിൽ കൂടിയും, എത്ര ഹൈ എൻഡ് മോഡൽസ് ആണെങ്കിലും, ഇപ്പോൾ പണ്ടൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്ത് അത് ക്ലീൻ ആക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഈവൻ വോഗിൻ്റെ ഒക്കെ ചില കവേഴ്സിലൊക്കെ ആ സ്ട്രെച്ച് മാർക്സ് അവർ കാണിക്കുന്നുണ്ട്. സോ അതൊരു നാച്ചുറൽ ഇതാണ് നമ്മുടെ ബോഡി. സ്ത്രീകൾക്ക് സോറി സ്ട്രെച്ച് മാർക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ആ സ്ട്രെച്ച് മാർക്സിൻ്റെ കാര്യം ഈ വോഗിലും അങ്ങനെയുള്ള മാഗസിൻസിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെല്ലുലൈറ്റും ദാറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. അങ്ങനെ ഇതിനെ എടുത്തു കാണിക്കുന്ന, അതായത് ഫോട്ടോഷോപ്പ് ആണ് ഇത്, കംപ്ലീറ്റ്ലി ഒരു വുമൺ ബോഡി എങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നോർമലി ഇരിക്കുക എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഞാൻ ഒരുപാട് പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതൊരു എന്താ പറയുന്നത്, കംപ്ലീറ്റ്ലി സെല്ലുലൈറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തന്നെ
സാധ്യമായിട്ടുള്ള കാര്യമല്ല സെല്ലുലൈറ്റ് കംപ്ലീറ്റ്ലി മാറ്റുക എന്നുള്ളത്. നിങ്ങൾക്ക് സെല്ലുലൈറ്റിന്റെ അളവ് കുറയ്ക്കാം, അതും നന്നായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുക, ഫാറ്റിന്റെ പെർസെൻറ്റേജ് നന്നായിട്ട് കുറയ്ക്കുക, പിന്നെ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഇതൊക്കെയാണ് നോർമലി കുറയ്ക്കാനുള്ള ഇത്. അല്ലാതെ നമ്മൾ ടോപ്പിക്കലി എന്തെങ്കിലും പെരട്ടി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സെല്ലുലൈറ്റ് ഒരിക്കലും മാറത്തില്ല. ഇനി അടുത്തത് എന്താണ്, ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അടുത്തത് ഒബിയസ്ലി ഇതാണ് നമ്മുടെ സ്കിന്നിൽ വരുന്ന കുഴികൾ. അതായത് നമ്മളുടെ പോർസ് അല്ല, ഓപ്പൺ പോർസ് അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പിറ്റ് ഉണ്ടല്ലോ, പിമ്പിൾസ് പിറ്റ്, അതായത് ഈ കുരു വന്നിട്ട് പൊട്ടിച്ച പിറ്റ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത്. പക്ഷെ അതിന്റെയൊക്കെ ചില ചില തമ്നെയിൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടും. അത്രയും എന്താ പറയണത്, മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്നെയിൽസ് ആണ്. കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നല്ല ഇതാക്കുക എന്നുള്ളത്. ഒരിക്കലും ഈവൻ നല്ലൊരു എന്താ പറയുക, ലേസർ ട്രീറ്റ്മെന്റ് എടുത്താൽ കൂടി ഈ കുമ്മകുരു പൊട്ടിച്ചിട്ടുള്ള കുഴി മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ പരട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്നും അത് കുറയ്ക്കാം എന്നല്ലാതെ അത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആളുകൾ അങ്ങനത്തെ ഒരു ഇത് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ എടുത്തു നോക്കും, ബിക്കോസ് അവര് നമ്മൾ ആ ഒരു ഇതിൽ ഇൻസെക്യൂർ ആണ്. സോ അങ്ങനെയുള്ള കാര്യത്തിൽ ഇൻസെക്യൂർ ആകാതെ യു ഷുഡ് ആക്സെപ്റ്റ് ഇറ്റ്. അത് എന്റെ മുഖത്തുള്ളതാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. അത് എന്താ പറയണത, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്ത് വി ഷുഡ് സ്റ്റാർട്ട് ലവിങ് അവർ സെൽഫ്. അത് മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം മാറ്റാൻ പറ്റില്ല. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് സ്കിന്നിന്റെ കളറാണ്. എനിക്കറിയാം എല്ലാവരും വൈറ്റനിങ് വീഡിയോസ് ഇടുന്നുണ്ട്. അത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഒരാളുടെ സ്കിൻ കളർ ഒരു മേ ബി ഒരു വൺ ഓർ ടു ഷെയ്ഡ്സ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാന്നല്ലാതെ ഒരു ഒരു ഡീപ്പ് സ്കിൻ ടോൺകാർക്ക് എന്ത് ചെയ്താലും ഭയങ്കര ഫെയർ സ്കിൻ ടോൺ ആകാൻ പറ്റത്തില്ല. സ്റ്റിൽ അങ്ങനെ കാണിക്കുന്ന ഒരുപാട് എന്താ പറയണത്, ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതിൽ മിസ്ലീഡ് ആകാതിരിക്കുക. കാരണം വേറൊന്നുമല്ല, ഡിസപ്പോയിൻമെന്റ് മെയിലാണ് കൂടുതലും വരുന്നത്. ഇന്നീ നിന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടും എന്റെ സ്കിൻ കളർ ഇംപ്രൂവ് ആവുന്നില്ല. ഇപ്പോൾ ഒരുപാട് മലയാളത്തിൽ തന്നെ ഒരുപാട് നല്ല ഇൻഫ്ലുവൻസസ് ഉണ്ട് ഈ ഒരു സ്കിൻ കളറിന്, എന്താ പറയണത്, അതൊക്കെ നോൺസെൻസ് ആണ്. അതൊന്നുമല്ല, ഈവൻ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മാത്രം പേരാണ് ഇങ്ങനെയുള്ള ഇതിനെതിരെ വീഡിയോസ് ഇടുന്നതെങ്കിലും കൂടുതലും സ്കിൻ കളർ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് വൈറ്റനിങ് ആകാം എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ള വീഡിയോസാണ് കൂടുതൽ ഇടുന്നത്. ഞാൻ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും ആ ഒരു കളർ മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ സ്കിൻ ആ ഒരു എന്താ പറയുക ഹെൽത്തി അല്ലെങ്കിൽ റേഡിയൻസ് അതൊന്നും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ എന്താ പറയണത് രണ്ട് ദിവസം കൊണ്ട് വെളുക്കുമെന്നോ അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് വെളുക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, പിന്നെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യു ഷുഡ് ആക്സെപ്റ്റ് യുവർ സ്കിൻ കളർ. അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്തി ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഒരിക്കലും പുതിയ പുതിയ സ്കിൻ കെയർ, എന്റെ സ്കിൻ കെയർ ഇതാണ് ഞാൻ ഇതിട്ടിട്ടാണ് വെളുത്തതെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഒരിക്കലും കുറെ വീഡിയോസും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എന്റെ സ്കിൻ കെയർ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു 4 വർഷം മുമ്പ് ഇട്ടത് എന്താണോ അതാണ് ഞാൻ ഇപ്പോഴും എന്റെ ഫേസ് പാക്കും ഇതൊക്കെ ആയിട്ട് ഞാൻ ഇടുന്നത്. എപ്പോഴും ഞാൻ മാറ്റി അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഐ എം ടോട്ടലി ഫൈൻ വിത്ത് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്താ പറയണത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് സ്കിൻ കളറിന് ഇത്ര എന്താ പറയണത്, ഐ ഡോണ്ട് നോ, എനിക്ക് പറയാൻ, നമ്മളെല്ലാവരും പറയുന്നതൊക്കെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ എല്ലാവരും എടുത്തു നോക്കും, വെളുക്കും എന്ന് പറഞ്ഞ് എടുത്തു നോക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. പ്ലീസ് ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ആര് പറഞ്ഞാലും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. മാറ്റാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ട്, നല്ലൊരു എന്താ പറയുന്നത് ഭക്ഷണം കഴിക്കാനുണ്ട്, എല്ലാവരും പറയണോ അല്ലെ, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഭക്ഷണം കഴിക്കാനുണ്ട്, നമുക്ക് സ്നേഹിക്കാൻ കുറച്ച് പേരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, എസ്പെഷ്യലി കോവിഡ് ടൈമിൽ. ഓക്കെ, സോ അത്ര അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എവിടെ കണ്ടാലും ഇത് മാറുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് നോക്കിക്കോളൂ. എടുത്ത് നോക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അത് വിശ്വസിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് അയ്യോ എനിക്ക് മാറുന്നില്ല, ഇനി അടുത്തത് അടുത്തത് വെറുതെ ആ സമയം നിങ്ങളുടെ കളയാതിരിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടത്തിനൊക്കെ എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആണ് ഇടേണ്ടിയിരുന്നത്, പക്ഷെ എനിക്ക് ഈ ഇൻസ്റ്റഗ്രാം ഡി എം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടാൻ തോന്നിയതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ, ഇതിനോട് ചിലപ്പോൾ എതിർപ്പുള്ള ആൾക്കാരേ ഉണ്ടാവാം. ബട്ട് ഞാൻ എൻ്റെ ഒരു എന്താ പറയണത് എൻ്റെ ഒരു ആസ് എൻ ഇൻഫ്ലുവൻസർ എൻ്റെ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അഡ്വൾ വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.